ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് പറയുന്നത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ബോഡി ബിൽഡിങ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ ഫുൾ ബോഡി മസാജ് ചെയ്യാറുണ്ട്. എൻ്റെ ക്ലയൻസിന് ഞാനങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്കിവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫുൾ ബോഡിയുടെ സ്ട്രെസ്, മൈൻഡ് സ്ട്രെസ് അത് ഈക്വലായിട്ട് ബാലൻസ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടിയത് എനിക്ക്. അപ്പോൾ ഇന്ന് തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങളുടെ വലിയ വലിയ സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു മണിക്കൂർ, ജസ്റ്റ് ഒരു മണിക്കൂർ ചിലവിട്ടാൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി ഫുള്ളി ഫ്രീ ആവും, വളരെ നേർത്തതുപോലാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ടിബറ്റൻ ബൗൾസ് വെച്ചിട്ട് സൗണ്ട് മെഡിറ്റേഷൻ നടത്തുന്നു. അതിലൂടെ നമുക്ക് ചക്രാസെല്ലാം ഏകതയോടെ കൊണ്ടുപോയിട്ട് അത് ബേസ് ചെയ്തിട്ട് പിന്നെ മസാജിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു സ്റ്റീം ബാത്ത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാത്ത് ചെയ്ത് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ജോലി തിരക്കിലേക്ക് പോകാം. നിങ്ങൾ 1 മന്ത് എങ്ങനെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്താൽ വളരെ ക്ലിയറായിട്ട് നിങ്ങളുടെ ബോഡി ഫുൾ മൈൻഡ് ബോഡി സ്ട്രെസ് ഫുൾ റിലീഫ് കിട്ടും. തണലോരത്തിൽ ഈ ഒരു പ്രോഗ്രാം ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു കോമ്പോസിഷനാണ്. നമ്മളത് സാധാരണ രീതിയിൽ ചെയ്ത് ശീലിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എത്രയാണെന്നുള്ളത് മനസ്സിലാവാൻ വിഷമമാണ്. ബട്ട് രഞ്ജു പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി പ്രൊഫഷണൽ ട്രെയിനേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ശരിക്കും ഇങ്ങനൊരു ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഒരു മസാജ്. ഈ ഒരു കോമ്പോസിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുതെ ഒരു മസാജ് മാത്രമല്ല. ആദ്യം നമ്മൾ മനസ്സിനെ തലോടുന്നു. മനസ്സിൻ്റേതായിട്ടുള്ള കെട്ടുകളും വേണ്ടാത്തതുകളൊക്കെ, മനസ്സിനുള്ളിലുള്ള ദുർമേധസ്സുകളൊക്കെ നമ്മൾ അതിൻ്റെ ചക്രാസ് ബാലൻസിങ്ങും റേക്കി ടെക്നിക്സ് യൂസ് ചെയ്തിട്ടൊരു ചക്രാസ് ബാലൻസിങ് ഒക്കെ ചെയ്ത് മനസ്സിനെ വൃത്തിയാക്കി എടുക്കുന്നു. അതിനുശേഷം ഒരു സ്വീഡിഷ് മസാജിൻ്റെയൊക്കെ ഒരു ഒരു രീതിയിലാണ് നമ്മുടെ ഇറ്റ്സ് മോർ ലൈക്ക് എൻ അത്ലറ്റിക് മസാജ്. സാധാരണ ഒരു അഭ്യംഗം പോലെയല്ല, ഒരു മോർ ലൈക്ക് എൻ അത്ലറ്റിക് മസാജാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യോ ലിഗമെൻസും മസിൽസും ടിഷ്യൂസും ഒക്കെ ഒന്ന് നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് പിന്നെ യു ആർ ഗോയിങ് ഫോർ യുവർ വർക്ക്ഔട്ട് എന്നുള്ളതാണ്. സോ ദിസ് എ വെരി ബെനിഫിഷ്യൽ വൺ. അത് കഴിഞ്ഞിട്ട് രഞ്ജു പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ഒരു ബ്യൂട്ടിഫുള്ളി റിലാക്സിങ് സ്റ്റീം ബാത്ത്. യു ക്യാൻ ഇമാജിൻ അല്ലേ ഇങ്ങനെയൊരു മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു സെഷൻ. അത് കഴിഞ്ഞിട്ട് ഫുൾ ബോഡീനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊരു മെഡിക്കേറ്റഡ് സ്റ്റീം ബാത്ത്, എന്നിട്ട് ഒരു സമയം എടുത്തിട്ട് പോയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ദാറ്റ്സ് ഗോയിങ് ടു ബി ഫാന്റാസ്റ്റിക് ഫോർ യു. സോ കം ഹോം ടു തണലോരം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിക്കുക, പല്ല് തേക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ദിനചര്യകളിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അഭ്യംഗവും. അഭ്യംഗം എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ബോഡി മസാജാണ്. അതിനിപ്പോൾ ഓരോരുത്തരുടെയും പ്രകൃതി അനുസരിച്ചും ഓരോരുത്തരുടെയും കണ്ടീഷൻസ് അനുസരിച്ചും ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും അഭ്യംഗം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു വളരെ മൈൽഡായിട്ടുള്ളൊരു മസാജ് മതിയാവും, ചിലർക്കൊന്ന് അത് പോരാണ്ട് വരും, വളരെ റിജിഡായിട്ടുള്ള ഒരു സ്വീഡിഷ് കൈൻഡ് ഓഫ് മസാജ് വേണ്ടി വരും. അത് ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടിരുന്നത്. നമ്മളിവിടെ എന്താ ഇപ്പോൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു മനസ്സിൻ്റേതായിട്ടുള്ളൊരു ഗ്രൗണ്ടിങ് തന്നെ ചെയ്തിട്ട് പിന്നീടാണ് ആ അഭ്യംഗത്തിലേക്ക് കടക്കുന്നത്. ഒരു ബോഡിയുടെ സ്റ്റിഫ്നെസ് ആയാലും, വിച്ച് ഇസ് ഗുഡ് ഫോർ ദി ബ്ലഡ് സർക്കുലേഷൻ, അഗെയിൻ റെജുനേറ്റിംഗ് പാക്കേജ്, കംപ്ലീറ്റ് റിലാക്സേഷൻ, ഇതൊക്കെയാണ് ഒരു അഭ്യംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സ്റ്റീം ബാത്താണ്. അതും ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്. ശരീരത്തിൽ വേണ്ടാത്ത ദുർമേധസ്സുകളെയും ഒക്കെ എന്നിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് സ്റ്റീം ബാത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇസ് ഓൾസോ അഗെയിൻ ഗുഡ് ഫോർ ദി ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ്. ഇതിപ്പോൾ പുരുഷന്മാരെന്ന് മാത്രമല്ല, സ്ത്രീകൾക്കും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിടയിൽ നമ്മുടെ കൊട്ടാരക്കരയിലുള്ള ഒരു നാസ്കോയുടെ ഫിറ്റ്നസ് സെൻ്ററിൽ ചെന്നപ്പോൾ ഒരുപാട് ലേഡീസൊക്കെ വളരെ ആക്റ്റീവായിട്ട് അവിടെ അവരുടെ കാര്യങ്ങളും ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ കണ്ടു. അതും നമ്മുടെ ഈ അഭ്യംഗം കൂടെയൊക്കെ ആകുമ്പോൾ വല്ലാതെ അത് കോംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സ്ത്രീകളൊന്നും പുരുഷന്മാരൊന്നും ഒന്നും അഭ്യംഗത്തിനില്ല, ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഴുകോണിലാണ്. കം ഹോം ടു തണലോരം.